നമുക്ക് അടിയന്തിരമായി ഒരു സെമി ഹൈ സ്പീഡ് സിസ്റ്റം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രപ്പോസൽ കൊടുക്കത്തുണ്ട്. ഇനി അതെന്ത് വേണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് എത്രയും വേഗം പരിശോധിച്ച് തീരുമാനം എടുക്കണം. ഇത് മേജർ പ്രോജക്റ്റാണ്. മേജർ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കുള്ളൂ. പക്ഷേ നമുക്കൊരു സെമി ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം എന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധമായ സമീപനം എടുത്തിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര റെയിൽ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ട് ചർച്ച നടത്തി. മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി ഒരു കത്ത് തന്നയച്ചിരുന്നു. അത് അങ്കമാലി എരുമേലി റെയിൽവേ ലൈനിൻ്റെ കോസ്റ്റിൻ്റെ 50% സ്റ്റേറ്റ് വഹിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കത്ത് മന്ത്രിക്ക് കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്കമാലി എരുമേലിയെക്കുറിച്ച് വേണ്ട മിനിസ്റ്റർ പറഞ്ഞത് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് അലൈൻമെൻറ്റ് റെയിൽവേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓൾട്ടർനേറ്റ് അലൈൻമെൻറ്റ് കൂടി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പ്രിയോറിറ്റി പ്രോജക്റ്റായി റെയിൽവേ നേറ്റെടുപ്പ് നടത്താൻ തയ്യാറാണ്. മറ്റൊന്ന് നേമം കോച്ചിങ് ടെർമിനൽ പ്രോജക്റ്റാണ്. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കമ്മിറ്റഡാണ്. മുൻ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അത് പ്രഖ്യാപിച്ചതാണ്. അതും സമയബന്ധിതമായി പൂർത്തീകരിക്കും. പിന്നീടുള്ളത് ഗുരുവായൂർ തിരുനവായ ലൈൻ, പിന്നെ കഞ്ഞങ്ങാട് പനന്തൂർ ലൈൻ, തലശ്ശേരി മൈസൂർ നിലമ്പൂർ ലൈൻ, ഇതെല്ലാം പരിശോധിച്ചിട്ട് എത്രയും വേഗം അത് പൂർത്തീകരിക്കാം. മറ്റൊന്നത് നമ്മുടെ സിൽവർ ലൈൻ പ്രോജക്റ്റാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 100,000 കോടി രൂപ ചിലവ് വരുന്ന മേജർ പ്രോജക്റ്റാണ്. പക്ഷേ നമ്മുടെ ഡബ്ലിങ് പലതും നടന്നിട്ടില്ല. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിമാരെ തന്നെ നേരിട്ട് താമസിയാതെ ചർച്ച കേരളത്തിൽ വെച്ച് നടത്തി ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ചർച്ച മുഖ്യമന്ത്രിയുമായിട്ടും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയുമായിട്ടും നടത്താൻ അദ്ദേഹം തന്നെ സന്നദ്ധനാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ പ്രോജക്റ്റുകളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയണം. അത് നമ്മൾ അഷുറൻസ് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ കത്തിലൂടെ അഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയും. സിൽവർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് കേരളത്തിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റാണ്, ഏറ്റവും കൂടുതൽ വ്യക്തിഗത വാഹനങ്ങളുള്ള സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോൾ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നിതിൻ ഗഡ്കരി സന്തുഷ്ടി പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിയന്തിരമായി ഒരു സെമി ഹൈ സ്പീഡ് സിസ്റ്റം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രപ്പോസൽ കൊടുക്കത്തുണ്ട്. ഇനി അതെന്ത് വേണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് എത്രയും വേഗം പരിശോധിച്ച് തീരുമാനം എടുക്കണം, അത് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കേലൈന്ന് തന്നെ 100,000 crore ഒരു പ്രോജക്റ്റാണ്. അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഈ ഡബ്ലിങ്ങിൻ്റെ കാര്യങ്ങളിൽ ഒരു വേഗതയില്ല. പല പ്രോജക്റ്റും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡബ്ലിങ് പ്രത്യേകിച്ച് തീർക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാം. അങ്ങനെ ആ രീതിയിലല്ല, നമുക്കിത് സ്പീഡപ്പാക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളെല്ലാം സമയബന്ധിതമായി തീർക്കണമെന്നൊരു സിഗ്നലാണ് തന്നത്. അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും പറഞ്ഞതല്ല. ഇത് ശ്രദ്ധിക്കണം, ഇത് മേജർ പ്രോജക്റ്റാണ് വരുന്നത്. അതെങ്ങനെ വേണമെന്നുള്ളത് ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൽ തീരുമാനമുണ്ടാകും. അധികം താമസിക്കാതെ അത് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തും. അത് ഇന്നത്തെ ചർച്ചയിൽ വന്നിരുന്നില്ല, അല്ലാതെ പോയിട്ടുണ്ട്. ആ ചർച്ച കഴിയണം, മിനിസ്റ്റർ വന്നപ്പോഴൊക്കെ കൊടുത്തതാണ്. ഇന്ന് ഞാൻ ഇന്ന് കൊടുത്തതും ചർച്ച ചെയ്തതും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അത് നേരത്തെ 2 ദിവസം മുമ്പ് ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചതിന് ശേഷം, അതിന് മുമ്പ് നമ്മുടെ സംസ്ഥാന മന്ത്രി വന്നതിനെ തുടർന്ന് അന്ന് ചർച്ച നടന്നിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. അതൊരു പോസിറ്റീവാണ്. അവർ ഓൾട്ടർനേറ്റ് അലൈൻമെൻറ്റ് നോക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ പ്രാദേശികമായിട്ട് വന്നിട്ടുണ്ട് മിനിസ്ട്രിയിൽ. അപ്പോൾ അതുകൂടി പരിശോധിച്ചിട്ട്, പക്ഷേ കമ്മിറ്റഡാണ്. നമ്മളെ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചിലവിന് 50% സംസ്ഥാനം വഹിക്കാമെന്ന് കമ്മിറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് ലേറ്റസ്റ്റായിട്ട് മുഖ്യമന്ത്രി അയച്ച കത്ത്, ഞാൻ കൊടുത്തയച്ച കത്ത്. എന്നില്ല, ഒത്തിരി ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. എന്തോ അതെനിക്കറിയില്ല. ഇന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കുറേക്കൂടി
അവർ ചർച്ച നടത്തും, അതിനകത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയോട് സംസാരിക്കും. പല ഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല കഴിവ് സ്റ്റേറ്റ് മിനിസ്റ്റർ വന്നപ്പോൾ ചർച്ച നടന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ് കൊടുക്കാവുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതവർക്ക് പരിശോധിക്കണം, പരിശോധിച്ച് എങ്ങനെയാണ് അത് ഫൈനൽ. അതുകൊണ്ട് ഇതൊരു മേജർ പ്രോജക്റ്റാണ്, മേജർ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കുള്ളൂ. പക്ഷേ നമുക്കൊരു സെമി ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം എന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധമായ സമീപനം എടുത്തിട്ടുണ്ട്. ഞാനത് ചോദിച്ചില്ല, കാരണം നമ്മളിന്ന് കൊടുത്ത അജണ്ടയിൽ അതുണ്ടായിരുന്നില്ല. കാരണം അതിന് മുമ്പ് സംസ്ഥാന മന്ത്രി വന്നപ്പോഴൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ്. ഇന്ന് കൊടുത്ത അജണ്ടയാണ് ഞാൻ പറഞ്ഞത്. അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് അജണ്ടയായി കൊടുത്തയച്ചു. അത് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് വളരെ പോസിറ്റീവായിരുന്നു. ശരിയെന്നാൽ